നമ്മൾ തൊട്ട് മുൻപ് വർക്ക് ചെയ്ത് റിസൈൻ ചെയ്ത കമ്പനികളിൽ നമ്മൾ അടച്ചിരിക്കുന്ന പി എഫിലെ തുക എങ്ങനെയാണ് പുതിയ കമ്പനിയിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അത് വിഡ്രോ ചെയ്യുക എന്നാണ് നമ്മളിത് വീഡിയോയിൽ നോക്കാൻ പോകുന്നുട്ടോ അപ്പോൾ സിമ്പിൾ സ്റ്റെപ്സാണ് വീഡിയോ ഒന്ന് കണ്ടുനോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യം ഒന്ന് ലോഗിൻ ചെയ്ത് വരിക ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മെമ്പർ പ്രൊഫൈൽ പെർഫെക്റ്റ് ആണോ എന്നുള്ളതാണ് അതായത് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കണം പാൻ കാർഡ് കൊടുത്തിരിക്കണം ബാങ്ക് അക്കൗണ്ട് കൊടുത്തിരിക്കണം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അപ്പം ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് വെരിഫിക്കേഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ആണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതേപോലെ നമ്മൾ സർവീസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി തൊട്ട് മുൻപ് വർക്ക് ചെയ്തിരുന്ന കമ്പനികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഡേറ്റ് ഓഫ് ജോയിനിങ് ഡേറ്റ് ഓഫ് എക്സിറ്റ് എന്നാണ് പെൻഷൻ എമൗണ്ട് ഇതിൽ പെൻഷൻ കോൺട്രിബ്യൂഷനിൽ എന്നാണ് ജോയിൻ ചെയ്ത് എന്നാണ് എക്സിറ്റ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ എങ്ങനെയാണ് എക്സിറ്റ് മാർക്ക് ചെയ്യുക എന്നൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ അറിയാത്തവർക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാം ഇനി നമ്മുടെ കോൺട്രിബ്യൂഷൻ അറിയണം നമ്മൾ പാസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയാണ് ഈ മൂന്ന് കമ്പനികളിലും കൂടി ചേർന്നിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സർവീസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓരോ കമ്പനിയിലും നമ്മൾ വർക്ക് ചെയ്ത സമയവും കാര്യങ്ങളും അങ്ങനെ ആ കമ്പനിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും എന്താണ് അപ്പോൾ മെമ്പർ ഐഡിയ വൈസ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എത്ര രൂപയാണ് ഓരോ കമ്പനിയിലും നമ്മൾ അടച്ചിരിക്കുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്ബുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാസ്ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ ഓരോ മാസവും കൊടുത്ത കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും അത് ഓരോ വർഷങ്ങളിലും നമ്മൾ എത്ര വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ മാസവും കമ്പനി അടച്ചിട്ടുണ്ടോ നമ്മൾ അടച്ചിട്ടുണ്ടോ പെൻഷൻ ഷെയർ എത്രയാണ് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ബാലൻസ് ഒരു അമ്പത്തൊമ്പതിനായിരം രൂപയാണ് കാണിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് കമ്പനി അമ്പത്തൊമ്പതിനായിരം രൂപയാണ് കാണിച്ചത് അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് തൊട്ട് മുൻപ് വർക്ക് ചെയ്ത കമ്പനികളിലാണ് അങ്ങനെയാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരം വരുന്നത് അപ്പോൾ ഇത് നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ കമ്പനികളിൽ എത്രയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ മെമ്പർ ഐ ഡി ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് തൊട്ട് മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് വരും അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഷെയർ എത്രയാണ് എംപ്ലോയർ ഷെയർ എത്രയാണ് പെൻഷൻ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു ആ ഒരു വർഷം ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞ മാർച്ചിൽ എത്ര രൂപയാണ് നമ്മുടെ ബാലൻസ് അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ടാബിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ മെമ്പർ ഐ ഡി നമ്മൾ വേറെ മൂന്നാമത് തൊട്ട് മുൻപ് വർക്ക് ചെയ്തിരുന്ന കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും ഇതേപോലെ കാണാൻ പറ്റും അവിടുത്തെ കോൺട്രിബ്യൂഷൻ അപ്പോൾ ഇവിടെ നമുക്കൊരു പതിനയ്യായിരം രൂപ നമ്മൾ കൊടുത്തതുണ്ട് ഉണ്ട് നാലായിരം രൂപ കമ്പനി ഷെയർ ഉണ്ട് അപ്പൊ ഇങ്ങനെ ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ട പ്രോസസ് നോക്കാം അപ്പൊ ഇവിടെ ക്ലെയിം സർവീസിൽ വന്നിട്ട് ക്ലെയിം ഓൺലൈൻ ക്ലെയിം കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണ് അപ്പൊ നമ്മൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക അപ്പൊ ഇതൊക്കെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പാന് ബാങ്ക് എല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ആണുള്ളത് അതായത് പി എഫിലെ മുഴുവൻ തുകയും വിഡ്രോ ചെയ്യാനാണ് ഫോം പത്തൊമ്പത് അതിലെ പെൻഷൻ വിഡ്രോ ചെയ്യുന്നതിനാണ് ഫോം ടെൻ സി ഇനി പത്ത് കൊല്ലം സർവീസ് ആയ ആളുകൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ അൻപത് വയസ്സ് കഴിയണം അതിനു വേണ്ടി നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അതാണ് ടെൻ സി ഫോം തേർട്ടി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർമീഡിയറ്റ് കുറച്ച് കാശ് വിഡ്രോ ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്തുള്ളതാണ് ഫോം തേർട്ടി വൺ അപ്പോൾ ഇത് നമുക്ക് ഏതാണ് ആവശ്യം സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ചാനലിൽ വീഡിയോസ് ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് തൊട്ട് മുൻപത്തെ ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ടാബ് എടുത്തിട്ട് നമുക്ക് ഈ ഓൺലൈൻ ഇത് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കണ്ടില്ലേ നിങ്ങൾ അത് നമ്മുടെ കെ വൈ സി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ടുണ്ടായിരിക്കണം അറ്റ് എ ടൈമിൽ വൺ ട്രാൻസ്ഫർ റിക്വസ്റ്റ് അഗെയിൻസ്റ്റ് പ്രീവിയസ് മെമ്പർ ഐ ഡി ക്യാൻ ബി അക്സെപ്റ്റഡ് എന്ന് പറയുന്നത് അത് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് റിക്വസ്റ്റാണ് അറ്റ് എ ടൈമിൽ ചെയ്യാൻ പാടുള്ളൂ അതേപോലെ നമ്മൾ ഐ എഫ് എസ് സി കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം നമ്മൾ ഇ പി എഫ് ഒ അല്ലാണ്ട് നമ്മൾ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് പി എഫ് അക്കൗണ്ട് ഉള്ളതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രോപ്പർ ഐ എഫ് എസ് സി കോഡും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ കാണിച്ചു കൊണ്ടു മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പ്രസൻറ്റ് അക്കൗണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസും അതേപോലെ കമ്പനി ഡീറ്റെയിൽസും കാണാൻ സാധിക്കും തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രീവിയസ് എംപ്ലോയർ പ്രസൻറ്റ് എംപ്ലോയർ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്ത കമ്പനിയിൽ നമുക്കൊരു പി ഡി എഫ് ഫോം നമ്മൾ സൈൻ ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് കമ്പനി ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മാത്രമാണ് ഇ പി എഫ് ഒ ഇത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ റിസൈൻ ചെയ്ത തൊട്ട് ബാക്കിലുള്ള കമ്പനിയിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ അതാണെങ്കിൽ നമ്മൾ പ്രീവിയസ് എംപ്ലോയർ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ പ്രസൻറ്റ് എംപ്ലോയർ സെലക്ട് ചെയ്യാം രണ്ട് സെലക്ട് ചെയ്തതാണെങ്കിലും നമ്മൾ ഈ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ യു എ എൻ നമ്പർ കൊടുക്കുക മെമ്പർ ഐ ഡിന്ന് യു എൻ നമ്പർ കൊടുത്തിട്ട് നമുക്ക് ഏത് സ്ഥാപനത്തിലെ എമൗണ്ട് ആണ് നമുക്ക് ഇപ്പം വർക്ക് ചെയ്ത കമ്പനിയിലേക്ക് മാറ്റേണ്ടതേ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് അത് സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് ആ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും തൊട്ട് താഴേക്ക് വരുന്നതായിരിക്കും മെമ്പർ നെയിം മെമ്പർ ഐ ഡി അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അതേപോലെ വേറെ കമ്പനിയിലെ എമൗണ്ട് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇതിൽ ട്രാൻസ്ഫർ ഒക്കെ ഓൾറെഡി സബ്മിറ്റ് സബ്മിറ്റഡ് അതായത് അതെല്ലാം പഴയ കമ്പനിയിൽ ഓൾറെഡി ഇങ്ങോട്ട് എടുത്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഒറ്റ ധാത്രി ആയുർവേദത്തിലെ ഒറ്റ കമ്പനിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു പുതിയ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ളതായിട്ടുള്ളൂ അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ മെമ്പർ നെയിംന്ന് കണ്ടില്ലേ അവിടെ ആ ടാബിൽ നമുക്കൊരു ടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി മെസ്സേജ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗെറ്റ് ഒ ടി പി ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒ ടി പി മെസ്സേജ് വരും അതിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആയിരിക്കണം ആധാർ ഉണ്ടായിരിക്കണം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഒരേപോലെ ആയിരിക്കണം എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഒരുപോലെ തന്നെ ആയിരിക്കണം ഇപ്പോൾ നമുക്ക് ഒ ടി പി ഡീറ്റെയിൽസ് വന്നു നമ്മുടെ ഓതന്റിക്കേഷൻ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്ലെയിമിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ അറിയാൻ പറ്റും കേട്ടോ ട്രാക്കിംഗ് ഐ ഡി നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റ് നമ്മുടെ ഇ പി എഫ് ഓഫീസിലേക്കും പോവും അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത തൊട്ട് മുമ്പ് നമ്മൾ ഏത് കമ്പനിയാണോ സെലക്ട് ചെയ്തത് ആ കമ്പനിയിലേക്കും പ്രീവിയസ് എംപ്ലോയർ എംപ്ലോയറാണേൽ പ്രീവിയസ് എംപ്ലോയറ് പ്രസൻറ്റ് എംപ്ലോയറാണെങ്കിലും പ്രസൻ ആ കമ്പനിയിലേക്കും നമുക്ക് അവർ റിക്വസ്റ്റ് പോകുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പി ഡി എഫ് ഫോം നമുക്കിവിടെ ഫോം തേർട്ടീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോം ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ആ ഫോം വരുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ പ്രസനറ്റ് പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും നമ്മുടെ റിക്വസ്റ്റ് റിക്വസ്റ്റാണിത് അപ്പോൾ ഈ റിക്വസ്റ്റിൽ നമുക്കൊരു സൈൻ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും പാർട്ട് ബീൻ്റെ നെയിം ഓഫ് ട്രസ്റ്റ് നെയിം ഓഫ് കമ്പനി നമ്മുടെ കണ്ടില്ലേ ഇവിടെ ഇത് ഇത് നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ നമ്മൾ സിഗ്നേച്ചർ ഓഫ് ദ മെമ്പർ നമ്മുടെ സൈൻ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇത് പറയുന്നു കണ്ടില്ലേ ഇവിടെ മെമ്പർഷിപ്പേക്ക് പ്രിൻറ് ഔട്ട് ഓഫീസ് ഫോം ആൻഡ് സൈൻഡ് കോപ്പി ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം നമ്മൾ ഈ ഒരു വി എൽ സി സിയിലേക്ക് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഓൺലൈൻ സർവീസസിൽ വന്നിട്ട് നമ്മുടെ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് എന്ന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തതിൻ്റെ ആണ് നമ്മൾ ഒരുപാട് ക്ലെയിമുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ സ്റ്റാറ്റസ് കാണാം തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ഇവിടെ അസെപ്റ്റഡ് ബൈ എംപ്ലോയർ എന്നാണ് കാണുക അതായത് നമ്മുടെ സ്ഥാപനം അത് അസെപ്റ്റ് ചെയ്തിട്ടുണ്ട് പെൻഡിംഗ് അറ്റ് ഫീൽഡ് ഓഫീസ് പെൻഡിംഗ് അറ്റ് ഫീൽഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇ പി എഫ് ഒൻ്റെ ഓഫീസ് കൂടെ അത് ഓക്കെ അയച്ചു കഴിഞ്ഞാൽ എക്സെപ്റ്റഡ് ബൈ ഫീൽഡ് ഓഫീസ് എന്നല്ല ഏറ്റവും ഫസ്റ്റ് രണ്ടെണ്ണം അപ്പം ഇതേപോലെ ഫീൽഡ് ഓഫീസ് കൂടെ എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുൾ എമൗണ്ടും വിഡ്രോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ള വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ വീട്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്